നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും യൂറോപ്പിലേക്ക് യാത്ര തിരിച്ചു ആദ്യ സന്ദർശനം നോർവേയിലാണ് ഇന്നു പുലർച്ചെ 3:45 ഓടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് സംഘം നോർവേയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു നോർവേ ഇംഗ്ലണ്ട് വെയിൽസ് എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും സന്ദർശിക്കുന്നത് നോർവേ സന്ദർശനത്തിൽ മാരിടൈം മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനാണ് പ്രാധാന്യം നൽകുക ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ നോർവീജിയൻ മാതൃകകളും പരിചയപ്പെടും മന്ത്രിമാരായ പി രാജീവ് വി അബ്ദുൾ റഹ്മാൻ എന്നിവരും നോർവേയിൽ എത്തുന്നുണ്ട് ഒക്ടോബർ 2-ലായിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യൂറോപ്പ് പര്യടനം നിശ്ചയിച്ചിരുന്നത് എന്നാൽ കൊടിയേരി ബാലകൃഷ്ണന്റെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് യാത്ര മാറ്റിവെക്കുകയായിരുന്നു പിന്നീട് കൊടിയേരി മരണപ്പെടുകയും ചെയ്തു മന്ത്രിമാരായ പി രാജീവും വി അബ്ദുൾ റഹ്മാനും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട് ഇംഗ്ലണ്ടിലേക്കും വെയിൽസിലേക്കും ആരോഗ്യമന്ത്രി വീണ ജോർജും പോകുന്നുണ്ട് വെയിൽസിലെ ആരോഗ്യമേഖലയെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലണ്ടനിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ലോക കേരള സഭയുടെ പ്രാദേശിക യോഗം വിളിച്ചുചേർക്കും ഗ്രാഫീൻ പാർക്ക് സ്ഥാപിക്കുന്നതിന് യുകെയിലെ വിവിധ സർവകലാശാലകളുമായി ധാരണാപത്രവും ഒപ്പുവയ്ക്കും ഏതായാലും നേരത്തെയും പല മാതൃകകളും പഠിക്കാനായി പിണറായി വിജയനും കൂട്ടരും ഒക്കെ വിദേശ യാത്ര നടത്തിയിട്ടുണ്ട് ഇതുവരെ പഠിച്ച മാതൃകകളൊന്നും ഇവിടെ പ്രായോഗികമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം ഇപ്പോൾ 1000 കോടി രൂപ കൂടി കടമെടുക്കാനുള്ള നീക്കത്തിലുമാണ് കടമെടുത്തില്ലെങ്കിൽ സംസ്ഥാനം ഒരു രീതിയിലും മുന്നോട്ട് പോകാത്ത അവസ്ഥ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് ഇവരെല്ലാം വിദേശ പര്യടനം നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഏതായാലും വി ശിവൻകുട്ടിയും ഒക്കെ എന്താണ് അവിടെ ചെന്ന് ഏത് മാതൃകയാണ് എന്താണ് ഏത് ഭാഷയിലാണ് ഇതൊക്കെ മനസ്സിലാക്കുക എന്ത് മാതൃകകളാണ് കണ്ടുപിടിക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത് ഏതായാലും നേരത്തെയും ഇതുപോലെ തന്നെ അന്ന് പ്രളയമുണ്ടായ സമയത്ത് റൂം ഫോർ റിവർ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ഇവിടെ നിന്നൊരു സംഘം പോയിരുന്നു പക്ഷേ പിന്നീട് പ്രളയമുണ്ടാകാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ ആവശ്യവും വന്നിട്ടില്ല അതുമാത്രമല്ല ഈ റൂം ഫോർ റിവർ പദ്ധതിയൊക്കെ നമ്മൾ നടപ്പാക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചൊന്നും ഇതുവരെയും വ്യക്തതയും വന്നിട്ടില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ മുമ്പിലുണ്ട് പിന്നെയും പിന്നെയും വിദേശയാത്ര നടത്തുന്നു ധനസ്ഥിതിയാണെങ്കിൽ ദിവസം ദിവസം മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അത്ര ഇത്രയും കടമെടുത്തിട്ടും ബാലഗോപാൽ പറയുന്ന അത്ര കുഴപ്പമൊന്നും കേരളത്തിലെ ധനസ്ഥിതിക്കില്ല എന്ന് തന്നെയാണ് ഏതായാലും ഇങ്ങനെ കടമെടുത്ത് 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 കേരളം ഏത് അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നാണ് ഇപ്പോൾ അറിയാത്തത് നേരത്തെയും റിസർവ് ബാങ്ക് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും ശ്രീലങ്ക പോലുള്ള ഒരു രാജ്യത്തിൽ ആ ശ്രീലങ്കയെ പോലെ തന്നെ ആയി മാറാനുള്ള അവസ്ഥയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും KSRTC കാശില്ല ആർക്കും ശമ്പളം കൊടുക്കാനോ ഒന്നും തന്നെ കാശില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രിമാരുടെ വിദേശയാത്രയ്ക്ക് മാത്രമാണ് ഇപ്പോൾ കാശുള്ളത് മന്ത്രിമാരുടെ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ മാത്രമാണ് കാശുള്ളത് 2-7 ലക്ഷം രൂപയാണ് ഫോട്ടോഷൂട്ടിന് അനുവദിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ ആദ്യമായാണ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ മന്ത്രിമാർ വിദേശത്തേക്ക് പോകുമ്പോൾ അതിന്റെ തത്സമയ സംപ്രേഷണവും ഫോട്ടോഷൂട്ടും ഒക്കെ നടത്തുന്നത് ഏതായാലും തകർക്കാൻ തന്നെയാണ് പിണറായി വിജയന്റെ തീരുമാനം പിണറായി വിജയൻ ഇപ്പോ ഈ ഈ ഒരു ഭരണത്തിന്റെ തണലിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാമെന്ന ചിന്തയിലാണെന്ന് തോന്നുന്നു ഭരണം വീണാൽ പിന്നെ ആകെയുള്ള കേരളം കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പിണറായി വിജയനും മന്ത്രിമാരും ഒക്കെ നടത്തുന്നതെന്ന് വ്യക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ജയിൽ പരിഷ്കരണം നടപ്പാക്കാനായി വിരമിക്കാനിരിക്കുന്ന ജയിൽ DGP അയക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് ജയിൽ DGP 15 ദിവസം മാത്രമേ ഇനി വിരമിക്കാനുള്ളൂ അപ്പോഴാണ് അയാളെ ജയിൽ പരിഷ്കരണം പഠിക്കാനായി വിട്ടത് ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമായ സംഭവം തന്നെയാണ് എന്നാലും ഒന്നിനും മുഖവിലക്കെടുക്കാതെ എന്നാൽ ഒന്നിനും പിണറായി വിജയനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമാകുന്നു കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ലാതെ പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ് കാരണം പിണറായി വിജയൻ ഇതൊന്നും കേൾക്കുന്നില്ല ജനരോഷം ഉണ്ടാകുന്നത് അറിയുന്നില്ല ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്നില്ല നമ്മൾ കണ്ടതാണ് കറുത്ത ബാഡ്ജും ധരിച്ച് ആൾക്കാർ റോഡിലിറങ്ങിയപ്പോൾ അതിനെ അടിച്ചമർത്താൻ നടക്കിയ നീക്കങ്ങൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുക തന്നെ വേണം